പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ദൈവം വിളിച്ചിറക്കിയത് കനാൻ ദേശത്തേക്ക് പോകാനാ. ഓ, ആ കനാൻ ദേശത്തെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത് പാലും തേനും ഒഴുകുന്ന ദേശമെന്നാ. എന്ന് പറഞ്ഞാൽ അത്ര സമൃദ്ധമായ ദേശമെന്നാ. ആ സമൃദ്ധമായിട്ടുള്ള ദേശത്തെ ലക്ഷ്യമാക്കി ഇവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. പക്ഷെ മരുഭൂമിയിൽ വന്ന പല അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി. കാരണം അവര് പ്രതീക്ഷിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, അവർക്ക് വായിക്ക് രുചിയുള്ള ഭക്ഷണം വേണം. അവരുടെ ദുർമോഹങ്ങൾ നിമിത്തം അവർ ദൈവവുമായിട്ട് കലഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10:1 വാക്യങ്ങളിൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നത്, എങ്കിലും അവർ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു വലിയ ലക്ഷ്യവുമായി അവർ ഇറങ്ങി പുറപ്പെട്ടതാ, നല്ലൊരു ദേശത്തേക്ക് അവർ ഇറങ്ങി പുറപ്പെട്ടതാ. പക്ഷെ എല്ലാവർക്കും അവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പൗലോസ് എഴുതി വച്ചിരിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലെ ഈ ഞൊടിയായ ഈ കഷ്ടത്തിൽ അവർ പിടിച്ചു നിന്നിരുന്നുവെങ്കിൽ, തീർച്ചയായും അവിടെ ദൈവത്തോട് വിശ്വസ്തരായി നിന്നിരുന്നുവെങ്കിൽ അവർക്ക് ആ പാലും തേനും ഒഴുകുന്ന ദേശം ലഭിക്കുമായിരുന്നു. പക്ഷേ അവർ പിറുപിറുത്തു, അവർ ദൈവത്തോട് പരിതപിക്കുന്നവരായി, ദൈവത്തെ അവിശ്വസിച്ചു. അതുകൊണ്ട് അവർ മരുഭൂമിയിൽ പട്ടുപോയി. വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് ആ നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ട നാം ഓരോരുത്തരും വഴിയിൽ വെച്ച് നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാതിരുന്ന്, നമ്മുടെ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ പേരിൽ, നമ്മളുടെ മോഹങ്ങൾ സഫലീകരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ദൈവത്തോട് പിറുപിറുക്കുന്നവരും പരാതി പറയുന്നവരും ദൈവത്തെ അവിശ്വസിക്കുന്നവരുമായി തീർന്നാൽ ഇസ്രായേൽ മക്കളെ പോലെ ഈ മരുഭൂമി യാത്രയിൽ നാമും പട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്നോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്തും ദൈവത്തിന് നന്ദി കരേറ്റിയും ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തരായിരുന്നു മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പൗലോസ് പറയുന്നത് പോലെ, ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടം അനവധി തേജസ്സിന് കാരണമായി തീരും. അനിത്യതയെ ലാക്കാക്കി നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രതികൂലമേനിക്കെന്നും വരട്ടെ ലോകം, എന്നാലും പരിഹസിച്ചിടട്ടെ. പ്രതികൂലമേനിക്കെന്നും വരട്ടെ ലോകം, എന്നാലും പരിഹസിച്ചിടട്ടെ. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിൻ്റെ ജയക്കൊടിയേന്തും. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിൻ്റെ ജയക്കൊടിയേന്തും. യേശു എൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാനോടും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലാവൻ പാദം ചേരും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലാവൻ പാദം ചേരും. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നല്ല പ്രഭാതം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം കർത്താവേ. എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, എത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ അഞ്ഞടിച്ചാലും, അതിൻ്റെ നടുവിൽ ഞങ്ങളെ കാക്കുന്ന, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ സഹായിക്കുന്ന കർത്താവിൻ്റെ പൊൻകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും വലിയ വിടുതലിലേക്ക് ദൈവം കരം പിടിച്ച് അവിടുന്ന് ഉയർത്തണമെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. ദൈവകൃപ കൂടിയിരിക്കും. എല്ലാ മഹത്വവും അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.